എല്ലാവർക്കും നമസ്കാരം. സോണിക്ക പേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സോണിക്ക പേ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചും വെബ്സൈറ്റിനെക്കുറിച്ചും. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ നിത്യേനയുള്ള ചിലവുകൾ, ഉദാഹരണത്തിന് മൊബൈൽ റീചാർജ്, DTH റീചാർജ് ഇങ്ങനെയുള്ള ചിലവുകൾ, അത് ഈ സോണിക്ക പേ എന്ന ആപ്ലിക്കേഷനിലൂടെ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നല്ല മാസ വരുമാനം സൃഷ്ടിക്കുവാൻ സാധിക്കും, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നിങ്ങളിതിലെ സർവീസുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയും അതേപോലെ തന്നെ ഒരു നല്ല ടീം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നല്ലൊരു മാസ വരുമാനം സാധ്യമാവും എന്നാണ് ആ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു, കേവലം 2 ദിവസം കൊണ്ട് 300-ൽ പരം ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും വളരെയധികം ആളുകൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത് സന്തോഷകരമാണ്. അപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനുമൊക്കെയും നന്ദി അറിയിക്കുന്നു. പല ആളുകളും ചോദിച്ച ഒരു സംശയം, ചില ആളുകൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അത്രയ്ക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പ്രധാനമായും 3 തരത്തിൽ നമുക്കിതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഓർക്കുക, രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ നമ്പർ, നിങ്ങളുടെ പേര്, ഇതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. മറ്റ് യാതൊരു കാര്യങ്ങളും, ആധാർ കാർഡ് നമ്പറോ പാൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ ആവശ്യമില്ല. തികച്ചും ഏതൊരു വ്യക്തിക്കും വളരെ സൗകര്യപ്രദമായും ഈസിയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് ഒരു റഫറൽ ലിങ്കിലൂടെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്, കാരണം ഒരാളുടെ റഫറൽ അവിടെ വേണം. അങ്ങനെ റഫറൽ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ 2 തരത്തിലുള്ള റഫറൽ ലിങ്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ഒരു വലിയ റഫറൽ ലിങ്ക് ലഭിക്കും, ഒന്നൊരു ചെറിയ റഫറൽ ലിങ്ക് ലഭിക്കും. ഈ വലിയ റഫറൽ ലിങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ആ വലിയ റഫറൽ ലിങ്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് പരിശോധിക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഈ വലിയ റഫറൽ ലിങ്കിൽ നാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്കാണ്. അതായത് സോണിക്ക പേ എന്നുള്ള ആപ്ലിക്കേഷൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഈ ആപ്ലിക്കേഷനെ സംബന്ധിച്ച് ഒന്ന് നോക്കാം. അതിൻ്റെ റേറ്റിംഗ് തന്നെ 4.6 ഉണ്ട്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, 9.8 MB മാത്രമേ ഉള്ളൂ. 4.6 ഒരു റേറ്റിംഗ് ഉള്ള ഒരു പുതിയ ആപ്ലിക്കേഷനാണ്. വളരെ നല്ല കമൻസാണ്, വെരി ഗുഡ് സോണിക്ക പേ, താങ്ക് യു ഫോർ ദ ആപ്ലിക്കേഷൻ, ഇങ്ങനെ കുറേ നല്ല കമൻസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പവർഫുൾ പ്ലാൻ ഒക്കെ, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെയും അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റ് വേണമെങ്കിൽ അവിടെ രേഖപ്പെടുത്താം. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് അതല്ല, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ പൂർത്തിയാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 93% കഴിഞ്ഞു, ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഓർക്കുക, ഐഫോണിൽ ലഭ്യമല്ല. ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ പിന്നീട് പറഞ്ഞുതരാം. ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഇത് അവൈലബിൾ അല്ല, നമുക്ക് പ്ലേ സ്റ്റോറിൽ മാത്രമാണ് അവൈലബിൾ. അപ്പോൾ അതിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു, ഇത് ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കുമ്പോൾ സോണിക്ക പേയുടെ നമുക്ക് ആരാണോ റെഫറൽ ലിങ്ക് അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ റെഫറലിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കുവാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ ഒരാളെ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്ത് തന്നെ കാണിക്കാം. ഒരു ID ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നു, മൊബൈൽ നമ്പർ, അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അതിനകത്ത് 10 അക്കമുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ഒരു 1 2 3 4 5 6 എന്ന് പറയുന്ന പാസ്വേഡ് കൊടുക്കുന്നു. അത് നമുക്ക് എപ്പോഴും വേണേലും നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറി കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പാസ്വേഡ് കൊടുക്കുന്നത് 2 പ്രാവശ്യം നമുക്ക് കൊടുക്കണം. ആദ്യം എൻറ്റർ യുവർ പാസ്വേഡ്, അതിനുശേഷം റീ എൻറ്റർ യുവർ പാസ്വേഡ്. ഇതിന് ശേഷം ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് ചോദിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡിൽ മാക്സിമം 4 അക്കം മാത്രമേ ഉണ്ടാകാവുള്ളൂ, അത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ പാസ്വേഡിൽ 6 അക്കമോ 7 അക്കമോ ഒക്കെ നമുക്ക് കൊടുക്കാം, പക്ഷേ ട്രാൻസാക്ഷൻ പാസ്വേഡിൽ കേവലം 4 അക്കം, നമ്മുടെ ATM ഒക്കെ പിന്നെ സെറ്റ് ചെയ്യുന്ന പോലെ കൊടുക്കുക. ഇനി ഇതിലേക്ക് റെഫർ ചെയ്തയാളുടെ
നമ്പർ ഇവിടെയുണ്ട്. അതല്ല, നമുക്ക് മറ്റാരുടെയെങ്കിലും ഒരു റെഫറലാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അവിടെ ആ പുതിയ ആരുടെ റെഫറലെങ്കിലാണോ നാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റെഫറൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിനേക്ക് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ഓൾറെഡി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ മൊബൈൽ നമ്പർ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ നമുക്ക് ഒരു മൊബൈൽ നമ്പർ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഐ ഡി ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പുതിയ മൊബൈൽ നമ്പർ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുന്നു. സൈനപ്പ് കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. സോറി, ഇമെയിൽ ഓർ മൊബൈൽ ഈസ് ഓൾറെഡി യൂസ്ഡ്. അപ്പോൾ ആദ്യത്തേത് ഒരു പക്ഷേ മൊബൈൽ നമ്പർ ആയിരിക്കുകയില്ല, ഇമെയിൽ ആയിരിക്കും ഒരു പക്ഷേ യൂസ് ചെയ്തത്. ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പല ആളുകൾക്കും സംഭവിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് പുതിയ ഒരു ഇമെയിൽ കൊടുക്കണം. ആ ഇമെയിൽ ഐ ഡി അവിടെ കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു എന്താണ് ആ ഒരു രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനവിടെ ഒരു ഇമെയിൽ കൊടുക്കുകയാണ്. ആ ഇമെയിൽ ഐ ഡി ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അല്ല, പുതിയ ഒരു ഇമെയിലാണ്. ഈ രണ്ട് ഇമെയിലിലും ഈ മൊബൈലിലും രജിസ്ട്രേഷൻ ഇതുവരെയും ചെയ്യാത്തതുകൊണ്ട് സൈനപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നോക്കുക. കൺഗ്രാജുലേഷൻസ്, രജിസ്റ്റേർഡ് സക്സസ്ഫുളി. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ രജിസ്റ്റേർഡ് സക്സസ്ഫുളി എന്ന് മാത്രമാണ് വന്നത്. നിങ്ങളുടെ ഐ ഡി നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ആ രജിസ്റ്റേർഡ് ഇമെയിലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് വന്നിട്ടുണ്ടാവും. ഇനി ആ രജിസ്റ്റേർഡ് ഇമെയിൽ അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഗോ ടു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കും. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല, പക്ഷേ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇമെയിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അറിയാം. ഞാൻ ആ ഉദാഹരണത്തിന് ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുന്നു, 960558732. ഈ ഇമെയിൽ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുന്നു. പാസ്വേഡ് നമ്മൾ 123456 ആണ് കൊടുത്തത്. ആ പാസ്വേഡ് അവിടെ കൊടുത്തു കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്യുമ്പോൾ നോക്കുക, ട്രാൻസാക്ഷൻ പാസ്വേഡ് ചോദിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1234 എന്നാണ്. 1234 എന്ന് കൊടുത്തു കഴിയുന്നു. വെരിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നു. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി. ദ എൽ സി കുട്ടി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സോണിക്കാപ്പേ നമ്പറൊക്കെയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി ഈ ആപ്ലിക്കേഷനകത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെയൊന്നും അതിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഫറൽ എന്ന് കാണാൻ സാധിക്കും. ഈ റെഫറലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൽ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് നമ്മളിവിടെ ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കോപ്പീഡായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാട്സാപ്പിലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഈ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ആ ലിങ്കിലൂടെ കയറി അവർക്ക്
ID രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ഇനി ലോഗിൻ ചെയ്യാനായിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് SNPM നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ മൂന്ന് മാർഗത്തിലൂടെ ഇവിടെ ലോഗിൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മാർഗം. ഞാനിവിടെ അത് അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതൊരു മാർഗമുണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യം ഇവിടെ രണ്ട് റെഫറൽ ലിങ്ക് സൂചിപ്പിച്ചു, ഒന്ന് വലിയ റെഫറൽ ലിങ്കും ഒന്ന് ചെറിയ റെഫറൽ ലിങ്കും എന്ന് പറഞ്ഞു. ഈ വലിയ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയത്, നമ്മൾ ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ചെയ്തത്. ഇനി ഈ ചെറിയ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാനിവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കാണിക്കുന്നില്ല, എങ്കിൽ പോലും ആ ചെറിയ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാം. ഇത് നമുക്ക് നമ്മുടെ ക്രോമിലോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും വെബ്സൈറ്റിൽ, ഞാനിവിടെ സാംസങ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാംസങ് ഇൻ്റർനെറ്റിൽ ഇത് ഓപ്പൺ ആവുന്നു. അവിടെ ഓപ്പൺ ആവുമ്പോൾ ഇതേ പൊസിഷൻ തന്നെ, ഇവിടെ നമ്പർ വരത്തില്ല, കാരണം ഞാനിത് സേവ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവിടെയും നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? പേര് ചോദിക്കുന്നു, ഇമെയിൽ ചോദിക്കുന്നു, മൊബൈൽ നമ്പർ ചോദിക്കുന്നു, ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാൻ പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡും, അത് ഒരു പ്രാവശ്യം കൊടുക്കുക. റെഫറൽ നമ്പർ, അത് ആരുടെയാണോ റെഫറൽ ലിങ്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ റെഫറൽ ലിങ്ക് അവിടെ ഉണ്ടാവും. കൂടാതെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരും, നിങ്ങളുടെ ID സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ID നമ്പർ ഇതാണ്, പാസ്വേഡ് ഇതാണ്, ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇതാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരും. അതായത് നമ്മൾ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും, എന്നാൽ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്താൽ നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുകയില്ല. ഇത് ഓർത്തോണം. അപ്പോൾ ഇതാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. നമുക്ക് ആര് റെഫറൽ ലിങ്ക് അയച്ചു തന്നോ ആ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന രജിസ്ട്രേഷൻ ഫോം ഇവിടെ ഓപ്പണായി വരികയും ആ ഫോമിലൂടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു മാർഗമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് SONIKAPAY.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ SONIKAPAY.com വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരുന്നു. വളരെ മനോഹരമായൊരു വെബ്സൈറ്റാണ്, എല്ലാവിധമായ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് SONIKAPAY.com കൂടിയുള്ള ഒരു വെബ്സൈറ്റാണ്. SONIKAPAY.com നമുക്ക് അടുത്ത മാസമാണ് ഓപ്പൺ ആവുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നമുക്ക് ആരുടെയും റെഫറൽ ലിങ്ക് ഇല്ല, അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ID നമ്പർ അയച്ചു തന്നിട്ട് ഇതാണ് എൻ്റെ റെഫറൽ ID, ഇതിലേക്ക് നിങ്ങളൊന്ന് രജിസ്ട്രേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ രജിസ്ട്രേഷൻ ചെയ്യിക്കണം, അത് ഈ പറഞ്ഞ റെഫറൽ ലിങ്കിലൂടെ അല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം, സൈൻ ഇൻ, സൈൻ അപ്പ്. സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരുടെ ID നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ടോ പാസ്വേഡ് എൻ്റർ ചെയ്ത് കയറാൻ പറ്റുന്നതാണ്. എന്നാൽ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ പഴയ പോലെ രജിസ്ട്രേഷൻ പേജ് ഓപ്പണായി വരും. പക്ഷേ ഇവിടെ നോക്കുക, റെഫറൽ ID എന്ന് പറയുന്ന സംഭവം കാലിയായിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആരുടെ റെഫറൽ ലിങ്കിലാണോ ജോയിൻ ചെയ്യേണ്ടുന്നത് ആ ആളുടെ റെഫറൽ ലിങ്ക് നാം ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇല്ല എന്ന് വെച്ചാൽ ഇത് കമ്പനിയുടെ റെഫറലിലേക്ക് പോവുകയും നമ്മളെ കൊണ്ടുവന്ന വ്യക്തിക്ക്, നമ്മെ ഇതിലേക്ക് കൊണ്ടുവന്ന ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനങ്ങളൊന്നും ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്നത് ആരുടെ റെഫറൽ ലിങ്കിലാണ്, ഇപ്പോൾ ഇതോ ഞാൻ ആ റെഫറൽ ലിങ്ക് അടിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വന്നു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോൺ നമ്പര്, പേര്, മൊബൈൽ, എന്താണ് ഇമെയില് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂന്ന് വിധത്തിലുള്ള മാർഗ്ഗങ്ങൾ സൂചിപ്പിച്ചു സൈനപ്പ് ചെയ്യാനുള്ളത്. ഒന്ന്, നമുക്ക് ലഭിക്കുന്ന ആ ലിങ്കിലൂടെ കയറി പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കടന്നു വരാം. ഇനി മറ്റൊരു മാർഗ്ഗമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എന്താണ് നമുക്ക് കിട്ടുന്ന റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആ റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം ഓപ്പണായി വരും, അതിലൂടെ കടന്നു വരാം. ഇല്ല എങ്കിൽ SONIKAPAY.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അതിലൂടെ ചെയ്യാം. ഇനി സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നാം ഒന്ന് സൈൻ ഇൻ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതിൻ്റെ പാസ്വേഡ് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക്
ഞാനിവിടെ ഒന്ന് സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ ഒന്ന് സൈൻ ഇൻ ചെയ്യുമ്പോൾ എന്നോട് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നു. ട്രാൻസാക്ഷൻ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വെബ്സൈറ്റിലേക്ക് കയറാൻ സാധിക്കുന്നു. ഇതാണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് കയറുവാനുള്ള മാർഗം. ഇനി നിങ്ങൾക്ക് മറ്റൊരാളെ റെഫർ ചെയ്യണോ, നിങ്ങൾ ആപ്ലിക്കേഷനിലൂടെ ആണെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു. ഇവിടെ വെബ്സൈറ്റിലൂടെ ചെയ്യുമ്പോൾ ദാ ഇവിടെ റെഫറൽ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ റെഫറൽ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് അപ്പോൾ sonikapay.com says that referral link has been copied. Now you can share. Okay, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആ റെഫറൽ ലിങ്ക് കോപ്പിയായി. ഇനി ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പ് എടുക്കുക. നിങ്ങൾക്ക് ആർക്കാണോ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആൾക്ക് നിങ്ങൾ നിങ്ങളുടെ റെഫറൽ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച രണ്ട് തരത്തിലുള്ള റെഫറൽ ലിങ്ക് എന്ന് പറയുന്നത്. ഒന്ന് വലിയ റെഫറൽ ലിങ്കും ഒന്ന് ചെറിയ റെഫർ ലിങ്കും. ചെറിയ റെഫർ ലിങ്ക് വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ആക്സസ് ചെയ്യിക്കുന്നു. വലിയ റെഫർ ലിങ്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് ഗൈഡ് ചെയ്യുകയാണ്. അവിടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് സോണിക്കാപ്പേ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വരുമാനം സാധ്യമാകുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറക്കരുത്. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നൽകുക. രണ്ട് ദിവസങ്ങൾ കൊണ്ട് 300-ൽ പരം ആളുകൾ ഈ സേവനം ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ വളരെ വലിയ സാധ്യതയാണ്. എല്ലാ ആളുകളും ഡിജിറ്റൽ മാർഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഡിജിറ്റൽ ആവശ്യത്തിലേക്ക് നാം മാറുമ്പോൾ, ആ ഡിജിറ്റൽ ആവശ്യത്തിലൂടെ ആവശ്യം നമ്മുടെ ആവശ്യം നിറവേറ്റുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ കമ്മീഷൻ നമുക്ക് തന്നെ റിട്ടേൺ ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നമുക്ക് ഉപയോഗിച്ചുകൂടാ? ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുകയും ഇതേ ചോദ്യം നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുകയും അവരെക്കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിക്കുകയും അവരെക്കൊണ്ട് ഈ ചോദ്യം മറ്റുള്ളവരോട് ചോദിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു നല്ല മാസ വരുമാനം നമുക്ക് സാധ്യമാകും. മറ്റ് യാതൊരു വിധത്തിലുമുള്ള ഒരു ദുഃഖഭാരത്തോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു രൂപയെങ്കിലും നഷ്ടപ്പെടുവാൻ ഈ ഒരു പ്രോഗ്രാം മുഖാന്തരം കാരണമാവില്ല എന്നുള്ള 100% ഉറപ്പോടുകൂടി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു നല്ല മാസ വരുമാനം സാധ്യമാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.